പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ നൌഷാദിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ കൂടൽ പോലീസ് തൊടുപുഴയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി നടരാജ് പരശുരാം ചേരുകയാണ്. നടരാജ്, വലിയ ട്വിസ്റ്റ്. ഓക്കെ, നടരാജിലേക്ക് വരാം. ഇപ്പോൾ തൊടുപുഴ DYSP മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തൊടുപുഴ പോലീസിന്, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലാ പോലീസിന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്, 2 വർഷത്തോളം നിരോധനത്തിലായിരുന്ന ഒരു യുവാവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഈ തൊടുപുഴ പോലീസ് സബ് ഡിവിഷനിലെ തന്നെ ഈ DYSP ഓഫീസിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ജയമോന്റെ സമയോചിതവും തന്ത്രപരവുമായിട്ടുള്ള ശ്രമഫലമായിട്ടാണ് നൌഷാദിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇയാൾ 2 വർഷത്തോളം ഈ പുറമേക്ക് വരാത്ത രീതിയിൽ മറിഞ്ഞിരുന്നു എന്നുള്ള അന്വേഷണമൊക്കെ നടത്തേണ്ടത് പത്തനംതിട്ട പോലീസാണ്. കോന്നി സബ് ഡിവിഷനിലുള്ള കൂടൽ പോലീസ് സ്റ്റേഷനിൽ ആണ് ഇതിന്റെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ആ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ തിരോത്ഥാനം മറ്റുള്ള കാര്യങ്ങളെല്ലാം നൌഷാദിനെ ചോദ്യം ചെയ്തിട്ട് എന്താണ് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ രഹസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത്. കൂടൽ പോലീസിന് കൈമാറും. അതെ, അവിടുത്തെ കേസിലും മിസ് കേസിന്റെ കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ വിവരങ്ങളുമായി നടരാജ് പരശുരാം ചേരുകയാണ്. നടരാജ്, തൊടുപുഴ DYSP വാക്കുകളാണ് നമ്മൾ കേട്ടത്. വലിയ ട്വിസ്റ്റ് ഉണ്ടായ ഒരു കേസാണിത്. പേടിച്ചിട്ടാണ് താൻ നാട് വിട്ടത് എന്നതടക്കമാണ് നൌഷാദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, ഇയാൾ എന്തുകൊണ്ട് മറഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിന്റെ അടുത്ത നടപടി എന്തൊക്കെയാണ്? പത്തനംതിട്ട കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ജൂലിയറ്റ് അല്പസമയം മുമ്പാണ് തൊടുപുഴ DYSP മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ച കാര്യം ടെലിമോണിയൻ ഉദ്യോഗസ്ഥന്റെ കൃത്യസമയത്തുള്ള ഇടപെടലാണ് ഇത്തരത്തിൽ നൌഷാദിനെ കണ്ടെത്താൻ സഹായമായതെന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഏറെക്കാലമായി ദുരൂഹമായിരുന്ന ഈ സംഭവത്തിന് ഒരു തിരശീല വീണത് യഥാർത്ഥത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ്. ഇപ്പോൾ DYSP ഓഫീസാണ് നമ്മളുള്ളത്. നൌഷാദിനെ കൊണ്ട് ഉദ്യോഗസ്ഥർ പുറത്തുപോയ കാഴ്ചകളാണ് കാണുന്നത്. അല്പസമയത്തിനകം നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും കൂടുതൽ പോലീസിന് നൌഷാദിനെ കൈമാറുക. പ്രധാനമായും നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും പോലീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന്, ഇത്രയും കാലം അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? കൂലിപ്പണിയെടുത്ത് ഇവിടെ താമസിക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം മാറുന്നു? ഈ സംഭവത്തിലെ ദുരൂഹത, അതായത് മർദ്ദനമേറ്റു, ഭാര്യയോട് വഴക്കിട്ടിരുന്നു, അതുകൊണ്ടാണ് സ്ഥലം വിട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ 2 വർഷവും അദ്ദേഹം പത്രം വായിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പത്രം വായിച്ചിരുന്നില്ലേ, ആ ചോദ്യം വരുന്നു. ഫോണിൽ ബന്ധപ്പെട്ടില്ല, ഇത്രയും വർഷം ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ യാഥാർത്ഥ്യമാണോ? അത്തരം കാര്യങ്ങൾ അറിയുന്നുണ്ട്. എന്താണ് ഇവർ തമ്മിൽ പിരിഞ്ഞിരിക്കാൻ യഥാർത്ഥ കാരണം? എന്തുകൊണ്ടാണ് കൊലപാതകം നടത്തിയെന്ന തലത്തിൽ ഭാര്യ മൊഴി നൽകുകയും പോലീസിനെയും മറ്റും അന്വേഷണ ഏജൻസികളെയും ഏറെ വിഷമിപ്പിക്കുകയും ചെയ്തത്? ഇതിലെല്ലാം ഒരു വ്യക്തമായ ഉത്തരം വരേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് DYSP ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ നൌഷാദ് വെളിപ്പെടുത്തും, കൂടുതൽ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ദുരൂഹത ഒഴിയുന്നില്ല. വലിയ അപസർപ്പക കഥകളിൽ നമ്മൾ കാണാറുള്ള പോലെ പല കാര്യങ്ങളിലും വ്യക്തതയില്ലാതെ ഇപ്പോഴും നൌഷാദിന്റെ തിരോധാന കേസ് തുടരുകയാണെന്ന് പറയാം. നൌഷാദിനെ കണ്ടെത്തിയെങ്കിലും ഇതിലെ ദുരൂഹതകൾ ഇനിയും മാറുന്നില്ല. ജൂലിയറ്റ്, ശരി. നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്നും കാണാതായ നൌഷാദിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ദുരൂഹതകൾ മറനീങ്ങി പുറത്തു വരാനുണ്ട്.